நீங்க தானடா அந்த பரதேசி நாயர், தலைமையில தூக்கி வச்சுட்டு ஆடினீங்க. இனிமே இங்க அவனை பார்த்தனா அதுக்கு அனுபவிக்க போறது நீங்க தான். எங்கடா அவன், எங்க? எனக்கு தெரியாது. ஏண்டா உன் தங்கச்சி தொழில நிறுத்திட்டு பத்தினி ஆயிட்டாளா? எல்லாம் அவன் உபதேசமா? என்ன தைரியம் இருந்தா அந்த கண்ணம் பயல எனக்கு தெரியாமலேயே வீட்டுக்குள்ள ஏத்திருப்ப? எச்சல் பட்டி போல மனுஷனை தள்ளுங்க. நீ யாரா? நம்ம பழைய ஏட்டு வாசோட பொண்ணு. அதா வளர்ந்துட்டாளே. ஏண்டா என்னென்னமோ சொல்றீங்க, இதெல்லாம் சொல்ல மாட்டீங்களா? உன் பேர் என்ன கண்ணு? ഞാൻ ഇവളോട് പറഞ്ഞു, നീ കുറച്ച് ദിവസം രാധയോടെ നിൽക്ക്, അറ്റ്ലീസ്റ്റ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനും പഠിക്ക്. ഒരൊറ്റ ഫ്രണ്ട്സിനെ വിട്ടുവിളിച്ച് അല്പം ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല, നാണക്കേട്. അത്ര നിർബന്ധമാണെങ്കിൽ ഫ്രണ്ട്സിനെ ഹോട്ടലിലേക്ക് വിളിക്കണം. ഇത്രയും കാലം തൊടില്ലാന്ന് വെച്ചത് ഇനി പഠിക്കാനൊന്നും വയ്യ. എന്റെ വിധി പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ഇതെല്ലാം വിശദമായിട്ട് തിരക്കേണ്ടതായിരുന്നു. അല്ല, ഇനി എങ്ങനെയാ തിരിച്ചുപോക്ക്? ഇവിടുത്തെ വണ്ടി പോവാന്നേ? വേണ്ടപ്പ, ഞാൻ ജീപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. താം പ്രശ്നമാക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. എന്താ അനുമോളെ, നമുക്കൊരു ഡ്രൈവ് വാങ്ങി. അങ്കിൾ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സീസർ நீங்களும் இருக்கீங்களா? மேஜர் சாருக்கு என்ன தெரியாது? இல்ல. இது ரங்கன். ரங்கண்ணன் ஊர்ல எல்லாரும் என்ன அப்படிதான் கூப்பிடுவாங்க. நான் யாரையாவது வீடு தேடி பார்க்க வந்தா ஒண்ணு அவங்க தப்பு பண்ணிருக்கணும், இல்ல நான் வம்பு பண்ண வரணும். இப்ப வந்ததின் உத்தேசம் எனக்கு பிடிக்காத ஒத்தனை நீங்க இங்க தங்க வச்சிருக்கீங்க. இனிமே அவ இங்க இருக்க கூடாது, அதுதான் உங்களுக்கு நல்லது. இத நான் ஏன் சொல்றேன்னு சிஐ சாருக்கு புரியும். ஆரே தாமசிப்பிக்கணும், ஆரே இறக்கி விடணும் என்று எனக்கு நன்னாயிட்டு அறியாம். இப்பத்தான் இறங்கி போனோம். மேஜர் சார் அறிவு இல்லாம பேசுறார். சிஐ சார் கொஞ்சம் சொல்லி கொடுங்க. ரெங்கன் நீங்க இப்ப போங்க, நம்ம அப்புறம் பேசிக்கலாம். இந்த விஷயமா மறுபடியும் நீங்க வர வைக்காதீங்க. வரட்டுமா? செய்யறதால கடவுளுடைய கோபத்துக்கு நாங்க ஆளாகும் தெரியும். ஆனா ரெங்கண்ணனுடைய கோபத்திலிருந்து தப்பிக்கணும் இல்லையா? வேற வழி தெரியல. பரவாயில்ல.
നോക്കൂ ഏട്ടാ, ഞങ്ങളുടെ ഒരു വീടോടുള്ളത് മറന്നിട്ടാണ് ഏട്ടൻ തിരിച്ചു നടക്കുന്നത്. വരൂ. വേണ്ട, നീ അതിന്റെ പേരില്. നിങ്ങൾ തന്നൊരു ജീവിതമാണ് എനിക്കും കണ്ണനും ഉള്ളത്. നിങ്ങളെ കാണുമ്പോ കഥവ് വലിച്ചടച്ച ദൈവം പോർക്കില്ല. ഏട്ടൻ വരൂ. ചായപ്പനോടുണ്ടേ, രംഗണ്ണൻ ഇന്നലെ ഇവിടെ വന്നൊന്ന് വിറപ്പിച്ചിട്ട് പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റിയ കേറ്റുന്നവരുടെ പള്ളിക്ക് കയറ്റു എന്നാ പറഞ്ഞ്. നിനക്ക് പേടിയുണ്ടോ? ഉണ്ടിട്ടേ വിടുള്ളൂ കേട്ടോ, ഞാൻ അരിയിട്ടു. ഉഷയുടെ നിന്നും കള്ളം പറഞ്ഞു, ഞാൻ ഇറങ്ങാ. എപ്പോ നിങ്ങ അതുക്കൂടെ കള്ളം വിട്ടീങ്ക? ഇറങ്ങായിരുന്നു, പിന്നെ ഇറങ്ങണ. അപ്പുറം വരീങ്ളാ? ഇനി കൂടെ ഉള്ള പാക്കല എന്നാ, നാനും ഉഷാവും മേജർ സർ വീട്ടിക്ക് വരലാണെന്ന് എന്തോ. ഒരു നിമിഷം സാപ്പാടുക്ക് എന്നെ പണി എടുക്കാൻ തരില്ല. അണ്ണേ, അണ്ണനുക്ക് ആർമുക്ക് വീട്ടിലിരിക്കും അല്ലേ? ആ ഇരിക്കും. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, പറഞ്ഞെന്ന് കരുതി. നോക്ക്, എന്തെങ്കിലും കാണിച്ചു വെച്ച് അവളുടെ കണ്ണ് കലങ്ങാൻ ഇടയാക്കരുത്. നിന്റെ ദേഹത്തൊരു പോറിലേറ്റ അവളെ സഹിക്കില്ല. എന്നെ കൊല്ലാനോ തിന്നാനോ ആര് വേണേ വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ഇന്ന് വേണ്ട മോളെ, ഞാൻ വരാം. ഇന്നെന്തോ അല്ലേ ട്രെയിൻ എത്തുന്നത്? അപ്പോഴേക്കും എന്നെ അവിടെ എത്തിയിട്ടുണ്ടാവോ എന്നാ. ഇവിടുന്ന് ഇറങ്ങാൻ ലേറ്റായെന്ന് എനിക്ക് തോന്നി. അതോ ഒരു കോയമ്പത്തൂർന്ന് കാര് പിടിച്ചൊരു വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടും ഇല്ല. ആന്റി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എങ്ങനെ വേണേലും വരട്ടേന്ന്, വന്നിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. വന്നിട്ടും വലിയ യൂസൊന്നുമില്ല, അതുപോലെ തിരിച്ചു പോവേയുള്ളൂ. അനിമോളെ, ആന്റി പറഞ്ഞത് മറക്കരുത്. നിന്റെ അച്ഛനും അമ്മയും രണ്ടുപേർക്കും മൂക്കിന്റെ തുമ്പത്തെ അർശം. അവര് കടപെടാന്ന് എന്തേലുമൊക്കെ പറഞ്ഞുവെന്നിരിക്കും, എന്റെ കുട്ടി തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്. എന്താന്ന് വെച്ചാ ഞാനും മെന്നും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിന് ബോധ്യം വരണ്ട ആന്റി, അവരവരുടെ ഡിസിഷനിൽ സ്റ്റിക് ഓൺ ചെയ്യും, അത് ഉറപ്പാ. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, എന്നോട് ഇറങ്ങിപ്പോകാൻ ആന്റി എങ്കിലും പറയരുത്. പിന്നെ സൂയിസൈഡ് അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല. എന്റെ കൃഷ്ണ, എന്താ മോളി പറയുന്നത്? കളിയായിട്ട് പോലും അങ്ങനൊന്നും പറയോ ചിന്തിക്കോ ചെയ്യരുത്. അപ്പൊ ട്രെയിനിൽ തന്നെയാ വന്നത്? അതെ. വരൂ. അരുണകത്തേക്കല്ല, ഇറ്റ്സ് റിയലി എ ലവ്ലി പ്ലേസ്. അനി ഇവിടെ നിന്ന് പോരാൻ പഠിക്കുന്നതിന്റെ കാര്യം നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മമ്മിക്ക് അസുഖമൊന്നുമില്ലല്ലോ. നീ ഉണ്ടാക്കുന്ന ഹെഡ് എക്സിന് പുറമെ എന്തിനാ മറ്റസുഖം? ലീല, എനിക്കൊരു ചായ വേണം. ചേച്ചി എടുക്കുന്നുണ്ട്. ഈ ഡ്രസ്സൊന്ന് മാറിക്കോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, നിങ്ങളും ഉണ്ടായിരുന്നു. സർപ്രൈസ് ആയി അല്ലേ? ഏയ്, ഒരു ചെറിയ ഷോക്ക്, അതാ ഉണ്ടായത്. യു ക്രേസി, എന്ത് ടെൻഷൻ ആ താനോട് ഉണ്ടാക്കിയത്? ഒരു വാക്ക് പറയാതെ. തന്റെ ഡാഡിയും മമ്മിയും എന്തുമാത്രം വറീഡായിരുന്നറിയാമോ? ആഹാ, എന്നാൽ ഇനിയും അവർ ഒരുപാട് വറീഡാവാൻ ഇരിക്കുന്നേ ഉള്ളൂ. അനി, അങ്കിൾ. നോ, അവരെല്ലാം വന്ന് കയറിയതേ ഉള്ളൂ. അതിനു മുമ്പ് നീയായിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവൻ നീ മറന്നു. എനിക്ക് അയാളെ കാണുന്നതേ അറപ്പാ. അയാൾ ഇവിടെ ഉണ്ടാവുന്ന ഓരോ സെക്കൻഡിലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ശേഖരേട്ടാ. അനി, പ്ലീസ്.